ഹലോ നമസ്കാരം ഞാൻ നാഗമണ്ണിയിൽ നിന്നും ഇന്നലെ ഇവിടെ തിരിച്ചെത്തിയായിരുന്നു വീട്ടിൽ രാത്രി സന്ധ്യയായി രാ രാത്രിയായി സന്ധ്യ അല്ലേ രാത്രിയായിരുന്നേ അപ്പോൾ ഇന്ന് ഇന്നലെ തിരിച്ചു വന്നാലേ ഇന്നും മറ്റേ ലോക്ക്ഡൗൺ തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ന്യൂസൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി തന്നെ തിരിച്ചിവിടെ എത്തിയായിരുന്നു അവിടെ തിരിച്ചു രാത്രി തന്നെ ഇവിടെ എത്തി അല്ല ഞാൻ പറയുമ്പോഴും വേറെ ഒന്നും ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഈ കൃഷികളുണ്ടോ ഞങ്ങൾ പോയപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു ചെറിയ തൈകളായിരുന്നേ അല്ല എല്ലാം ഉണ്ട് നോക്കി ഇപ്പം തക്കാളി പിന്നെ ഇതും തക്കാളി പിന്നെ വേറെ എന്തൊക്കെയാണ് ചെറുതേ ഉണ്ടോ അത് കടുവാണേ കടുക നാല് ഇവിടെ കൊണ്ട് മറ്റേ വിതറിയായിരുന്നു കടുക് മല്ലി മഞ്ഞൾ ഇതെല്ലാം വിതറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കടുകാണെന്ന് തോന്നുന്നു അല്ല ചെറുതേണ്ട ഒരുപാട് കൃഷികൾ നല്ല പയറും ഇപ്പം ഉണ്ട് എല്ലാം വേണ്ട വളർന്ന് കുറേ വളർന്നിട്ടുണ്ടായിരുന്നേ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് നീ കാണിക്കാം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ഇത് ചെറിയ തയ്യായിരുന്നു ഓമയ്ക്കുണ്ടല്ലോ അതേ പപ്പയ്ക്ക ഞങ്ങളുടെ നാട്ടിലെ പപ്പയ്ക്ക എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ഓമയ്ക്കെന്നൊക്കെ പറയുന്നത് ഓമയ്ക്ക ആ അതാണ് അതേണ്ട് നല്ല വലിപ്പം വെച്ചായിരുന്നു ചെറിയ തയ്യായിരുന്നു ഇവിടെ നിന്ന് പോയിട്ടിപ്പം ഇത്ര ഒരു ഒരു മാസം അടുപ്പിച്ചാകും ഒരു മാസം ആയില്ല ഇരുപത്തഞ്ച് ദിവസമാകുന്നു തോന്നുന്നത് പക്ഷെ നല്ല മാറ്റങ്ങളുണ്ട് കൃഷിയിലൊക്കെ നോക്കി ഇതൊക്കെ നല്ല പടർന്ന് കിടക്കുന്നതാണ് പയർ അതോ നോക്കി പാവയ്ക്കാണ് ആ കണ്ട പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല വലിപ്പം വെച്ച് തരുന്നതെല്ലാം ഇത് കാണുമ്പോൾ മനസ്സിനല്ലാത്തൊരു കുളിർമയും സന്തോഷവും തോന്നുന്നു ഓക്കേ ചുണ്ടക്കി ആ ഇവിടെ ചുണ്ടക്കിയേ വന്ന് അതാ അവിടെ കിടന്ന് പരിധി നടന്ന മറ്റേ ഇവിടെ ഉണ്ടല്ലോ വേഗം മണ്ണില് ഞങ്ങളെ പറിച്ചുകൊണ്ട് നടന്നില്ല ഇതിന് വേണ്ടിട്ട് ഞങ്ങൾ താഴെ ഒക്കെ കാട്ടിനടയിലൊക്കെ പോകുവായിരുന്നു അതായത് ചുണ്ടക്കെ പറിക്കും ഇപ്പൊ നോക്കിയപ്പോൾ ഇവിടെ നിൽക്കുന്നു അപ്പൊ നേരത്തെ ഇല്ലായിരുന്നില്ല ഏട്ടാ ശരിക്കും ചെറിയ തയ്യായിരുന്നായിരിക്കല്ലേ ആ ചിപ്പായി കരുതിയിരുന്നു പക്ഷെ പെട്ടെന്ന് ആക്കി എന്നാ ചുണ്ടക്കായി അടിപൊളി താഴോട്ട് പോവേ താഴോട്ടെന്നുവെച്ചാല് ഞാനെന്നാകിയങ്ങ് താഴെ കണ്ടത്തില്ല കുറെ പയറും കുറെ മുളവൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ പോകുന്ന മുമ്പേ അതെന്തായ നോക്കാൻ വേണ്ടി പോവേ അങ്ങോട്ട് മാങ്ങടക്കുന്നുണ്ട് ഏട്ടാ ഒരുപാട് മാങ്ങ പഴുത്ത് അന്നൊക്കെ ചെറിയ മാങ്ങയായിരുന്നു പോകുന്ന സമയത്ത് ഇപ്പൊ നോക്കി ഒരുപാട് മാങ്ങ പഴുത്ത് തട വിഴിന്ന് അഴിവിക്കൊക്കെ കിടക്കുന്നുണ്ട് മാങ്ങ കിടക്കുന്നു നല്ലതാണെന്ന് തോന്നുന്നു സൂപ്പർ താളി മാങ്ങയാണ് ഏട്ടാ ഞങ്ങൾ ആരും താളി എന്നാ പറയുന്നത് ഇവിടെ എന്ത് പേരാന്നത് ശരി മുത്തമാ കൊണ്ട് താഴേട്ട് പോയി നോക്കാം എന്തോ ഇതുവഴി ഇങ്ങനെ പോണം ഇതാണ് അവിടുത്തെ നമ്മൾ വെള്ളം കോരുന്നത് വെള്ളം കുളിക്കാനൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത് ഇതിൽ മോട്ടറ് വെച്ചിട്ടുണ്ട് പുതിയ മോട്ടറ് വെച്ചായിരുന്നു മറ്റേ പഴയ മോട്ടറ് കംപ്ലൈൻ്റ് ആയായിരുന്നല്ലോ പുതിയ മോട്ടർ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുക താഴെയാണ് വെള്ളത്തി ഇറക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് മോട്ടറ് നിറയും അതായത് ടാങ്ക് നിറയും ഈ മോട്ടറെ അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ നിന്നാണ്ട് നിറയും കിടക്കുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ചകൾ ഓക്കെ ോട്ട ഇവിടെയാണ് മുളവൊക്കെ നട്ടിട്ട് പോയാലോ ഏട്ടാ ആ ഇവിടെ അല്ലേ മൊത്തം മുള അതാണ്ട് മുളവ് എന്തി വലിയ മാറ്റില്ലല്ലോ ഏട്ടാ വാണ്ട നിൽക്കുന്ന മുളവ് പയർ നട്ട എവിടെയല്ലേ ഏട്ടാ പയറൊക്കെ ഇവിടെ കിതറേ പയർ ഇത് പയറല്ലേ ഇതാണല്ലേ അതാണ്ട് പയറണ്ടായിട്ടുണ്ട് ഇത്രയല്ലേ പയറാണ് ഇതിന്റെ ഇടയിലേക്ക് നിപ്പുണ്ട് അതുകൊണ്ട് അത് പയറാണ് അതുകൊണ്ട് ആ തോന്നിക്കുന്നു ഓമക്കായല്ലേ ഞാൻ പെട്ടെന്ന് വളർന്നത് വളർന്ന് വലുതായില്ലേ ചെറിയ തയ്യായിരുന്നു ഓമയ്ക്ക ഏ എന്തോട്ടാ കാപ്പിടിക്കാറായില്ലേ <Giro> <the> ും ചേമ്പും ഇതെല്ലാം ക്ലീൻ ചെയ്യും കേട്ടാണത്തെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് വീണ്ടും ഇവിടെ കൃഷി നടാം ഓക്കേ ഇവിടെ വെള്ളം കിടക്കുന്നു ഇവിടെ മീനുണ്ട് ശരി എന്നാ നന്ദി നമസ്കാരം